ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതാണ്. മെയ് 15 നടക്കുന്ന 10th ലെവൽ പ്രിലിംസ്, 2022 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷാ കേന്ദ്രത്തിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. പരീക്ഷാ കേന്ദ്രത്തിൽ വന്ന ചില മാറ്റങ്ങളും അതോടൊപ്പം തന്നെ പി എസ് സിയുടെ സൈറ്റിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ്സും കൂടെ കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ജില്ലകൾക്കാണ് മാറ്റമുള്ളത്. 15/5/2022 ഞായറാഴ്ച 1:30 PM മുതൽ 3:15 വരെ നടത്തുന്ന കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ 2022 അപ് ടു SSLC ലെവൽ സ്റ്റേജ് 1 പരീക്ഷാ കേന്ദ്രത്തിന് തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലെ പരീക്ഷാ കേന്ദ്രത്തിലാണ് മാറ്റം വന്നിട്ടുള്ളത്. അതായത് നോക്കാം നമുക്ക് ഏതൊക്കെ സ്കൂളിലാണ്. രജിസ്റ്റർ നമ്പർ 10:32:04 മുതൽ 10:32:24 മുതലുള്ളവർക്ക്, ആ ഒരു രജിസ്റ്റർ നമ്പർ ഉള്ളവർക്ക് ശിവഗിരി ശ്രീനാരായണ സീനിയർ സെക്കൻഡറി സ്കൂളായിരുന്നു സെന്റർ 1 തിരുവനന്തപുരത്തുണ്ടായിരുന്നത്. അത് പുതിയ പരീക്ഷാ കേന്ദ്രം ശ്രീനാരായണ കോളേജ് വർക്കല സെന്റർ 1 പരീക്ഷാ കേന്ദ്രം മാറിയിരിക്കുന്നത്. എന്നാൽ ഒപ്പം തന്നെ 10:32:24 മുതൽ 10:32:44 വരെയുള്ള ആ ഒരു രജിസ്റ്റർ നമ്പർ ഉള്ളവർക്ക് തിരുവനന്തപുരത്തുള്ള ശിവഗിരി ശ്രീനാരായണ സീനിയർ സെക്കൻഡറി സ്കൂൾ സെന്റർ 2 നിന്ന് ശ്രീനാരായണ കോളേജ് വർക്കല സെന്റർ 2 പരീക്ഷാ കേന്ദ്രത്തിന് മാറ്റം വന്നിട്ടുള്ളത്. ഒപ്പം തന്നെ തൃശൂർ ജില്ലയിലും മാറ്റം വന്നിട്ടുണ്ട്. 11/22/15/7 മുതലുള്ള 11/22/23/56 വരെയുള്ള ആ ഒരു നമ്പർ രജിസ്റ്റർ നമ്പർ ഉള്ളവർക്ക് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂരിൽ നിന്നും വിവേകോദയം GHSS തൃശൂരിലേക്കാണ് പരീക്ഷാ സെന്ററിന് മാറ്റം വന്നിട്ടുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഉള്ള ഉദ്യോഗാർത്ഥികൾ ലഭിച്ചിട്ടുള്ള പഴയ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തി പരീക്ഷ എഴുതേണ്ടതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വെച്ച് ശിവഗിരി ശ്രീനാരായണ സീനിയർ സെക്കൻഡറി സ്കൂൾ സെന്റർ 1 സെന്റർ 2 ഉദ്യോഗാർത്ഥികൾ ശ്രീനാരായണ കോളേജ് വർക്കല സെന്റർ 1 2 ആയിട്ടും പരീക്ഷ എഴുതുക. ഒപ്പം വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂരിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിവേകോദയം GHS തൃശൂരിലേക്കാണ് പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വന്നിട്ടുള്ളത്. അതോടൊപ്പം മാറ്റം വന്നിട്ടുള്ള മറ്റൊന്നാണ് മെയ് 15 പ്രിലിംസ് പരീക്ഷയിലെ കോട്ടയം ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിന് മാറ്റം വന്നിട്ടുണ്ട്. സെന്റ് റീസസ് ഹയർ സെക്കൻഡറി വാഴപ്പള്ളി ചങ്ങനാശ്ശേരിയിലുള്ള സെന്റ് റീസസ് ഹയർ സെക്കൻഡറി വാഴപ്പള്ളി 10/87/98/5 മുതൽ 10/88/18/4 മുതലുള്ള അവരെയുള്ള രജിസ്റ്റർ നമ്പറിലെ ഉദ്യോഗാർത്ഥികൾ സെന്റ് റീസസ് ഹയർ സെക്കൻഡറി വാഴപ്പള്ളി ചങ്ങനാശ്ശേരിയിൽ നിന്നും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാഴപ്പള്ളി ചങ്ങനാശ്ശേരിയിലേക്കുമാണ് മാറ്റം വന്നിട്ടുള്ളത്. മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ ലഭിച്ചിട്ടുള്ള പഴയ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തി പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ കോട്ടയം ജില്ലയുടേതും അതോടൊപ്പം തന്നെ തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് ചില 1-2 പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ നിലവിൽ. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ 3 ജില്ലകളിൽ ഈ സ്കൂളുകളിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 11/5/2022 നടത്താൻ നിശ്ചയിച്ചിരുന്ന ലാബോറട്ടറി അറ്റൻഡർ ടെസ്റ്റ് കാറ്റഗറി നമ്പർ 1/2021 തസ്തികകൾക്ക് അർഹതാ നിർണയ പരീഷ അത് ഓൺലൈൻ പരീക്ഷയാണ് 20/5/2022 മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ പരീക്ഷാ സ്ഥലത്തിനോ സമയത്തിനോ മാറ്റമുണ്ടായിരിക്കുന്നതല്ല. പരീക്ഷാർത്ഥികൾ 20/5/2022 തീയതി കൈവശമുള്ള പഴയ അഡ്മിഷൻ ടിക്കറ്റുമായി അതിൽ പറയുന്ന പ്രകാരമുള്ള സ്ഥലത്തും സമയത്തും ഹാജരായി പ്രസ്തുത പരീക്ഷ പങ്കെടുക്കേണ്ടതാണെന്ന് അറിയിക്കുന്നുണ്ട് PSC. ഒപ്പം വന്നിട്ടുള്ള മറ്റൊരറിയിപ്പാണ് ഉദ്യോഗാർത്ഥികൾ ഇമെയിൽ വഴി അയക്കുന്ന അപേക്ഷകളിലെ പരാതികളിലെ ഉദ്യോഗാർത്ഥികളുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം, PSC പ്രൊഫൈൽ, യൂസർ ID, തസ്തികയുടെ പേര്, കാറ്റഗറി നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്രകാരമല്ലാതെ ലഭിക്കുന്ന അപേക്ഷകൾ പരാതികൾ സ്വീകരിക്കുന്നതല്ല എന്ന് PSC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ വരുത്തുന്നുണ്ടെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപേക്ഷകളോ പരാതികളോ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളുടെ കത്തിടപാടുകൾ നടത്തേണ്ട മേൽവിലാസം, PSC പ്രൊഫൈൽ, യൂസർ ID, തസ്തികയുടെ പേര്, കാറ്റഗറി നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ PSC സ്വീകരിക്കുന്നതല്ല എന്ന് PSC പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.